നമസ്കാരം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ജനതാദൾ നേതാവ് ശരദ് യാദവ് പറഞ്ഞ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത. വിഷയം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേട്ടോ. ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ കൊച്ചുകുട്ടി അവനെ എടുത്ത് ഫത്വയിലൂടെ ഒഴുകുന്ന ഗംഗയിൽ എറിയും. വർഷങ്ങൾക്ക് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ശരദ് യാദവ് പ്രസംഗിച്ച ഒരു വാക്കുകളാണ് ഇത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഫത്വയിൽ മുഴങ്ങുന്നു. അന്നത്തെ അതേ പയ്യൻ ഇന്നലെ മധേപുരി ജില്ലയിലെ ബിഹാരിഗഞ്ചിൽ JDU നേതാവ് ശരദ് യാദവിന്റെ മകൾ സുഭാഷിണി യാദവിന്റെ വിജയം ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തി. ഇത്രയും നാണംകെട്ട പരിപാടിയും ഈ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടിയുമൊക്കെ കോൺഗ്രസിന് എന്തായാലും കോൺഗ്രസിന്റെ ആ ഒരു രീതി അതിനൊട്ടും ചേർന്നതല്ല. പക്ഷേ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ബോധവും ബൊക്കണവുമില്ലാത്ത ആളുകൾ അങ്ങനെയല്ലേ പെരുമാറും. സുഹാസിനി തനിക്ക് കോൺഗ്രസിന്റെ വെറും സ്ഥാനാർത്ഥി മാത്രമല്ലെന്നും തന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ മകൾ കൂടിയാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എടുത്ത് പുഴയിൽ ഗംഗാനദിയിൽ എറിയണം എന്ന് പറഞ്ഞയാളാണ് രാഷ്ട്രീയ ഗുരു. കൊള്ളാം. തനിക്ക് ശരദ് യാദവിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. 10 വർഷം മുമ്പ് 2010 ഒക്ടോബർ 26 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഫത്വയിലെ റാലിയിലായിരുന്നു രാഹുലിനെ എടുത്ത് വെള്ളത്തിലെറിയാൻ ശരദ് യാദവ് പറഞ്ഞത്. കോൺഗ്രസ് കുടുംബ രാഷ്ട്രീയത്തെ വിമർശിച്ച യാദവ് കോൺഗ്രസ് പാരമ്പര്യ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മോത്തിലാൽ മുതൽ രാഹുൽ വരെ രാജ്യത്തിന്റെ ദുര്യോഗമാണെന്നും, അതായത് അപ്പരപ്പോപ്പന്മാര് മുതൽ ഇന്ന് നിൽക്കുന്ന ഈ ചെറുക്കം വരെ രാജ്യത്തിന്റെ ശാപമാണ് എന്നാണ് ശരദ് യാദവ് പറഞ്ഞത്. ഈ പറഞ്ഞയാളുടെ മകൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ജീർണാവസ്ഥയിൽ കോൺഗ്രസിനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ. ഇത്രയും കൊല്ലം രാജ്യം ഭരിച്ച ഈ പാർട്ടി ഇങ്ങനെയായി പോയതിൽ നമുക്കെല്ലാം വലിയ ദുഃഖമുണ്ട്. അന്ന് RJDയെ വളരെ ശക്തമായി തന്നെ ശരദ് യാദവ് വിമർശിച്ചു. ഭാര്യയുടെയും ഭർത്താവിന്റെയും പാർട്ടിയാണ് റാബ്രി ദേവി ലാലു പ്രസാദ് യാദവ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ RJD അദ്ദേഹത്തിന്റെ മകളെ പിന്തുണയ്ക്കുന്നു. തേജസ്വി യാദവ് മധേപുരിയിൽ കഴിഞ്ഞ ദിവസം 4 യോഗങ്ങളിൽ പങ്കെടുത്തു. മറുവശത്ത് രാഹുൽ അരാരിയിൽ 2 റാലികളിൽ പങ്കെടുത്തു. തലേദിവസം നരേന്ദ്രമോദി ഇവിടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വർഷം തോറുമൊക്കെ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലെത്തിയത്. അതൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് BJP വിമർശിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ, പലതരത്തിലുള്ള സമവാക്യങ്ങളാണ്. ഈ ബീഹാറിലൊക്കെ ഈ സമവാക്യങ്ങൾക്ക് ഏതാനും നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാകാറുള്ളൂ. ഇതിപ്പോൾ തേജസ്വി യാദവ്, ശരദ് യാദവ്, അതുപോലെ തന്നെ കോൺഗ്രസ് കുറെ ആളുകൾ ചേർന്ന് അവിടെ നിതീഷ് കുമാറിനും അതുപോലെയുള്ള ആ ഭരണ സംവിധാനത്തിനും BJPക്കുമൊക്കെ എതിരെ നിൽക്കുകയാണ്. ഇവരാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യമുണ്ടാക്കി, എല്ലാവരെയും മഹാസഖ്യമുണ്ടാക്കി, കോൺഗ്രസിനെയും CPM ഒക്കെ ചേർത്ത് മഹാസഖ്യമുണ്ടാക്കി BJPയെ തറപറ്റിക്കുമെന്ന് പറഞ്ഞ് നടന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം തന്നെ. അവർ അടുത്ത നിമിഷം ഈ തേജസ്വി യാദവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലാലു പ്രസാദ് യാദവിന്റെ മകനെന്ന് പേരേ ഉള്ളൂ. വെറും പിതൃശൂന്യമായ നടപടികൾ മാത്രമേ അവനൊന്നും രാഷ്ട്രീയം അറിയില്ല, അവനൊന്നും ജനങ്ങളെ അറിയില്ല, അവനൊക്കെ പണം മാത്രം മതി, അല്ലെങ്കിൽ അധികാരം മാത്രം മതി. ഇത് ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിശകലനം ചെയ്യുന്നതാണ് ബീഹാറിലെ ആ തെരഞ്ഞെടുപ്പ് രീതി. പണ്ട് ഈ ലാലു പ്രസാദ് യാദവ് ബൂത്ത് പിടുത്തവും അതുപോലെയുള്ള പരിപാടിയുമായി നടന്നു. അതുപോലെ തന്നെ തോക്കും വാളും ഓങ്ങി ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. ഇയാൾ പണ്ട് ജനതാദൾ ആയിരുന്ന സമയത്തെ അങ്ങനെയായിരുന്നു. അതിനുശേഷം റാന്തൽ വിളക്കം പിടിച്ച് രാഷ്ട്രീയ ജനതാദൾ എന്ന് പറഞ്ഞു വന്നു. ഈ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന ഒരു അത് കംപ്ലീറ്റ് ഗുണ്ടായുസമാണ്. ഇവിടെ കേരളത്തിലൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ തലപ്പത്തിരുന്നത് കൊച്ചിയിലെ അതിപ്രധാനമായ ഒരുപാട് കേസുകളിൽ പ്രതിയായ ഒരു ലോക്കൽ ഗുണ്ടയും ഒരു കൊലപാതക കേസുകളിലൊക്കെ പ്രതിയായ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ തലവനായിരുന്നു RJDയുടെ പഴയകാല ഒരു കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ഈ ബീഹാറിലെ രാഷ്ട്രീയം ഇങ്ങനെയാണ് പോകുന്നത്. അവിടെ ഇന്ന് കാണുന്നത് നാളെ മാറ്റി പറയും, നാളെ കാണുന്നത് മറ്റന്നാൾ മാറ്റി പറയും, അങ്ങോട്ടങ്ങോട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയൊരു സഖ്യം ചിലപ്പോൾ രൂപീകൃതമാകും. ചിലപ്പോൾ പഴയത് പൊളിയാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കാം. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ BJPയും നിതീഷ് കുമാറും കൂടെ ചേർന്ന് കുറെ കാര്യങ്ങളിൽ അവിടെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അതിനകത്ത് പോരായ്മകളുണ്ട്, വിമർശനങ്ങളുമുണ്ട്. തീർച്ചയായും അതൊക്കെ അംഗീകരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ ബീഹാറിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഗംഗാനദിയിൽ തന്നെ പിടിച്ചെറിയണം എന്ന് പറഞ്ഞവന്റെ മകൾക്ക് വേണ്ടി ഒരാൾ ഘോരഘോരം വാദിക്കുന്നു. തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോത്തിലാൽ മുതൽ തന്റെ മുത്തശ്ശൻ മുതൽ ഇങ്ങോട്ട് താൻ വരെ രാജ്യത്തിന്റെ ശാപമാണ്, ദുര്യോഗമാണ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ പോകുന്ന ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥയും അതൊന്ന് ആലോചിച്ചു നോക്കൂ. സത്യം പറഞ്ഞാൽ വല്ലാത്ത സഹതാപമാണ് ഈ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ബീഹാറിലെ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും ഉടായ്പ രാഷ്ട്രീയവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ, വോട്ടെണ്ണലും നടക്കട്ടെ, ബീഹാർ ആര് ഭരിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത്രയേ ഉള്ളൂ. Web Desk, Patomi News.